കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ സംബന്ധിച്ച് ഇന്നലത്തെ എവേ മത്സരത്തിലെ തോൽവി കനത്ത തിരിച്ചടി തന്നെയാണ്. ഇതുവരെ നടന്ന മത്സരത്തിൽ രണ്ട് തോൽവിയാണ് മഞ്ഞപ്പട നേരിട്ടത്. രണ്ട് തോൽവിയും എവേ പോരാട്ടത്തിൽ. ആദ്യത്തേത് മുംബൈ സിറ്റി എഫ്സിക്കെതിരായതും രണ്ടാമത്തേത് എഫ്സി ഗോവയ്ക്കെതിരായതും. എന്താണ് സത്യത്തിൽ എവേ പോരാട്ടങ്ങളിൽ മഞ്ഞപ്പടയ്ക്ക് സംഭവിക്കുന്നത്? ആശാ നിവാൻ മുക്കോമനോ വെച്ച് തന്നെ ഇതിൽ പ്രതികരിച്ചിരിക്കുകയാണിപ്പോൾ. പരിചയസമ്പത്ത് ഇല്ലാത്തതാണ് എവേ പോരാട്ടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവിക്ക് കാരണമെന്നാണ് മത്സരശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനും മഞ്ഞപ്പടയുടെ ആശാനുമായ ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞത്. ഈ സീസൺ ആരംഭിച്ചതും ഇപ്പോൾ തുടരുന്ന ഫോമിലും സംതൃപ്തനാണെന്നും ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നു. എഫ് സി ഗോവയ്ക്കെതിരായ മത്സരം കഠിനമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് അവർ പരിചയസമ്പന്നരാണെന്ന നിലയ്ക്ക് ലീഗിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സംഘമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെത്. ഇത്തരം കഠിനമായ മത്സരം കളിക്കുന്നതിൽ പരിചയസമ്പത്തില്ലാത്തത് ടീമിനെ പ്രതികൂലമായി ബാധിച്ചു. ഒരു അവസരം, ഒരു ഗോൾ, ഒരു സെറ്റ് പീസ്, ഇതെല്ലാം നിർണായകമാകുന്ന മത്സരമാണ് ഇത്തരത്തിലുള്ളതെന്നും ഇവാൻ അഷൻ പറയുന്നു. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ പിന്തുണച്ചെത്തിയ ആരാധകരെയും ഇവാൻ അഷൻ പ്രശംസിച്ചു. ഇന്ത്യയിൽ എവിടെ പോയാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിൽ ചെന്നാലും ഗോവയിലാണെങ്കിലും എല്ലാം മഞ്ഞപ്പട ടീമിനൊപ്പമുണ്ട്. ആരാധകരും ക്ലബും തമ്മിലുള്ള ആത്മബന്ധം അത്രയ്ക്കുണ്ടെന്നും സെർബിയൻ പരിശീലകൻ പറയുന്നു. ഡിസംബറിൽ ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയാണ് ടീമിൻ്റെ ലക്ഷ്യമെന്നും ജനുവരിയിൽ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കില്ലെന്നും ആശൻ പറയുന്നു. ഐ എസ് എല്ലിൽ നിലവിൽ 2023 ഡിസംബർ വരെയുള്ള ഫിക്സ്ചർ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം പഞ്ചാബ് എഫ് സി, മുംബൈ സിറ്റി എഫ് സി, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ടീമുകൾക്കെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളുണ്ട്. 14 പഞ്ചാബിനെതിരെയാണ് അടുത്ത മത്സരം. ഡിസംബർ 24 മുംബൈ സിറ്റിക്കെതിരായത് മാത്രമാണ് ഈ മാസം ഹോം ഗ്രൗണ്ടിലുള്ള ഏക പോരാട്ടം. ഗോവയ്ക്കെതിരായ തോൽവി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലീഗ് വിന്നേഴ്സ് ഷീൽഡ് സ്വപ്നത്തിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഈ മാസം 14 നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. നിലവിൽ 9 കളികളിൽ 5 ജയവും 2 വീതം തോൽവിയും സമനിലകളും നേടിയ കേരള ബ്ലാസ്റ്റേഴ്സിന് 17 പോയിന്റ് ഉണ്ട്. ഒന്നാം സ്ഥാനത്തുള്ള എഫ് സി ഗോവയാകട്ടെ 7 കളികൾ മാത്രം കളിച്ച് 19 പോയിന്റാണ് സ്വന്തമാക്കിയത്. അതായത് മഞ്ഞപ്പടയേക്കാൾ 2 മത്സരം കുറവ് കളിച്ച അവർക്ക് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 പോയിന്റ് കൂടുതലുമുണ്ട്. മൂന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. 5 മത്സരം മാത്രം കളിച്ച അവർ 15 പോയിന്റുകൾ ഇതിനോടകം നേടിക്കഴിഞ്ഞു. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിന് നിർണായകമാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലായി സമനിലയും തോൽവിയും നേരിട്ട ബ്ലാസ്റ്റേഴ്സിന് വമ്പൻ ജയത്തോടെ അടുത്ത മത്സരത്തിൽ തിരിച്ചു വന്നേ മതിയാകൂ. കാത്തിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തകർപ്പൻ തിരിച്ചുവരവിനായി.